മറ്റൊരു കാര്യം കൂടി വയനാട്ടിലെ ഒരു വിമർശനം ഒരു ഫുൾ ടൈം എം പി ഇല്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു ഇപ്പോൾ അധ്യക്ഷൻ അല്ലെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് രാജ്യമാകെ സഞ്ചരിക്കേണ്ടതുണ്ട് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ആ പരാതി തീരുമോ വയനാടിന് ഒരു ഫുൾ ടൈം എം പി ഉണ്ടാകുമോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഫുൾ ടൈം എം പി തന്നെയായിരുന്നു ഇന്ത്യ മുഴുവൻ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി ഭാരത് ജോഡോ ന്യായ് ഹക് മിൽന എന്നുള്ള രണ്ടാം ജോഡോ ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തി അദ്ദേഹം മണിപ്പൂരിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ പോയി അവിടെ ഇന്ത്യ രാജ്യത്ത് എവിടെ പ്രശ്നമുണ്ടെങ്കിലും അവിടെ പോകും പാർട്ടി പരിപാടികൾ സമ്മേളനങ്ങൾ മറ്റുള്ളതായിരിക്കുന്ന ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങൾ അങ്ങനെ എല്ലായിടത്തും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അല്പമെങ്കിൽ അല്പം കുറയുന്നതായ ഏതെങ്കിലും ഒരു സന്ദേഹത്തിന് അവസരം പോലും കൊടുക്കാതെ അദ്ദേഹത്തിന്റെ രണ്ട് ഓഫീസ് ഒന്ന് കൽപ്പറ്റയിൽ രണ്ട് മുക്കത്ത് താഴെയും മേലയും രണ്ട് ഓഫീസിലൂടെ നിരന്തരമായ സാന്നിധ്യം ഞങ്ങൾ ഓരോ മാസവും അവിടെ റിവ്യൂ മീറ്റിംഗ് നടത്തും ഞങ്ങൾ ജനപ്രതിനിധികൾ രാഹുൽ ഗാന്ധി ഓൺലൈനിൽ ഞങ്ങൾ ഓരോ മാസവും റിവ്യൂ നടത്തും ഓരോ വികസന പ്രശ്നങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യും നിങ്ങൾ അറിയോ ശ്രീ നിതിൻ ഗഡ്കരിയുടെ അടുത്ത് രാഹുൽ ഗാന്ധി നേരിട്ട് പോയി അദ്ദേഹത്തോട് സിആർഎഫ് ഫണ്ട് എന്റെ മണ്ഡലത്തിലേക്ക് വേണം എന്നാവശ്യപ്പെട്ട് ഒരൊറ്റ സാമ്പത്തിക വർഷം നൂറ്റി നാപ്പത്തി അഞ്ച് കോടി രൂപയാണ് സി ആർ എഫ് റോഡ് പദ്ധതിയിൽ കൊണ്ടുപോകുന്നത് ഞാൻ കൊടുക്കുന്നു കടന്നു പോകുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണമടക്കം അപ്പോൾ അവരുടെ ആവശ്യങ്ങളിലൊക്കെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന അർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് മാറാൻ കഴിയുമോ അവരുടെ ആ പരാതി പരിഹരിക്കുമോ ഒന്ന് ഞാൻ അതാ നേരത്തെ പറഞ്ഞത് ചാലികത്തയിലെ അജീഷ് മരിച്ചപ്പോ പാക്കത്തെ പോള് മരിച്ചപ്പോ തോൽപട്ടിയിലെ ലക്ഷ്മണൻ കാട്ടാന ആക്രമണത്തിൽ മരിച്ചപ്പോ തോമസ് എന്ന് പറയുന്ന ഹതഭാഗ്യൻ കാട്ടു വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചപ്പോ കൊച്ചുകുട്ടി കരടിയുടെ ആക്രമണത്തിൽ ഓട്ടോറിക്ഷ മറഞ്ഞ് മരിച്ചപ്പോ കുഞ്ഞവറാൻ മരിച്ചപ്പോ ഈ എല്ലാ മരണത്തിന്റെ സമയത്തും രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഓടി വന്നിട്ടുണ്ട് നിങ്ങൾ അറിയിക്കണം ഭാരത് ജോഡോ ന്യായ യാത്ര നടക്കുമ്പോ ആ യാത്ര നിർത്തിവെച്ചാണ് രാഹുൽ ഗാന്ധി വന്നത് വയനാട്ടിലേക്ക് ആ യാത്ര നിർത്തിവെച്ച് ഈ സംഭവം നടക്കുമ്പോ അങ്ങനെ എല്ലാ രീതിയിലും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സാന്നിധ്യത്തെ കൂടുതൽ ഊഷ്മളമാക്കാൻ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കും എന്നുള്ളത് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വിനു ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും സ്ഥൈര്യതയും ഏറ്റവും ഏറ്റവും പിന്നെ നല്ല രീതിയിൽ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്ക നയിച്ചതായിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ രണ്ടാം പാകിസ്ഥാൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ നിക്സണോട് ഏഴാം കപ്പൽപ്പടയെക്കുറിച്ച് എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി എങ്ങാനും ലംഘിച്ചാൽ തിരിച്ചു പോകാൻ ഒരു കപ്പൽ പോലും കാണില്ല എന്ന് പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി ഉണ്ടല്ലോ രണ്ടാം ഇന്ദിരാഗാന്ധിയുടെ ഒരു ജനാധിപത്യത്തിന്റെ ഉദയം വയനാട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ് ആരിലൂടെ പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധിയിലൂടെ ഇത് ഒരു വലിയതായിരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഉത്സവമായി വയനാട്ടുകാർ കൊണ്ടുപോകും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വയനാട്ടിന് നിലയുറപ്പിക്കാൻ പറ്റും വയനാടിന്റെ വികസനത്തിന്റെ ഡെഫിഷ്യൻസി മുഴുവൻ പരിഹരിക്കാനുള്ള ഒരു വലിയ പാലമായി പ്രിയങ്കാ ഗാന്ധി വർത്തിക്കും ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരനുഗ്രഹമാണ് ഞങ്ങൾ അത് ഏറ്റെടുക്കും അത് വലിയ രീതിയിൽ വിജയിക്കും തർക്കം വേണ്ട